അസ്സാമലൈക്കും വരഹമത്തല്ലാ താല വബ്കാത്ത് ബിസ്മില്ല വലഹമ്മ വസ്സലാത്തു വസ്സലാമു അല അഷ്റഫ് റുസൂലില്ല വാലാ അലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ ഇന്നത്തെ ഹദീസ് പഠന ക്ലാസ്സിൽ വേഷവും നന്നാവണം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ പരിശുദ്ധ റസൂൽ സലഹ് അലൈവസ്ലമ അഹങ്കാരത്തെപ്പറ്റി അതിൻ്റെ അതിൻ്റെ അത് കാരണമായി നമുക്ക് വന്നേക്കാവുന്ന നഷ്ടങ്ങളെപ്പറ്റി സംസാരിക്കുകയായിരുന്നു അള്ളഹാൻ റസൂൽ പഠിപ്പിച്ചു ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു അണുമണിത്തൂക്കം ക്ബറുണ്ടെങ്കിൽ അഹങ്കാരമുണ്ടെങ്കിൽ ഒരിക്കലും സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു അള്ളാൻ റസൂലെ നമ്മളിൽ ചിലർ അല്ലെങ്കിൽ നാം നല്ല നല്ല വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടാറുണ്ട് നല്ല നല്ല ചെരുപ്പുകൾ ധരിപ്പിക്കാൻ ഇഷ്ടപ്പെടാറുണ്ട് ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ ഭാഗമാണോ നാം ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അഹങ്കാരത്തിൽ പെടുമോ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈവിസ്ലം പഠിപ്പിച്ചു ഇന്ന ജമീലുൻ യുഹിബുൽ ജമാല ഒരാൾ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് നല്ല ചെരുപ്പുകൾ ധരിക്കുക എന്നുള്ളത് ഒരിക്കലും അഹങ്കാരത്തിൻ്റെ ഭാഗമല്ല മറിച്ച് അത് സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ് അത്തരത്തിൽ സൗന്ദര്യമുള്ളവരെ അള്ളാഹു സുബഹാന ഹുത്താല ഇഷ്ടപ്പെടുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ടൊരു വിശ്വാസി എപ്പോഴും നല്ല വസ്ത്രവിധാനത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത് ഒരിക്കലും ഒരു മോശമായ വസ്ത്രധാരണം ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല മറ്റൊരവസരത്തിൽ അള്ളാൻ്റെ റസൂൽ സലാഹു അലൈവിസ്ലം പഠിപ്പിച്ചതായി കാണാം ഇന്നക്കും കാതിമൂനാലിക്കും ഫിഹോക്കുംബാസക്കും ഫിന്നാസ്ബുൽ ഒരു യാത്ര സംഘം യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന ഒരു യാത്രാ സംഘത്തോടെ അള്ളാൻ റസൂൽ സലഹ് അലൈഹി വസ്ലം പഠിപ്പിച്ചതായി കാണാം നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരുടെ നാടുകളിലേക്ക് പോവുകയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണാൻ പോവുകയാണ് ഈ സന്ദർഭത്തിൽ നല്ല വസ്ത്രം ധരിക്കണം വാഹനങ്ങളൊക്കെ നന്നാക്കണം ഏതവസ്ഥയിൽ നിങ്ങളെ കാണുമ്പോൾ ജനങ്ങൾക്കൊക്കെ നിങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വിധം ജനങ്ങളൊക്കെ നിങ്ങളെ ആകർഷിക്കുന്ന വിധം മനോഹരമായ രീതിയിൽ വസ്ത്രം ധരിക്കണമെന്ന് അള്ളാഹൻ റസൂൽ അലൈഹി അല്ല പഠിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹു റസൂല് പറയുന്ന കൂടെ അള്ളാഹു ഒരിക്കലും ചീത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതേപോലെ തന്നെ ചീത്തയായ രീതിയിലുള്ള വസ്ത്രധാരണവും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പരിശുദ്ധ റസൂൽ സലാഹു അല്ല പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് സാധിക്കുന്ന വിധം നല്ല രീതിയിൽ വൃത്തിയുള്ള വൃത്തിയും വെടിപ്പുമുള്ള വസ്ത്രം എപ്പോഴും ധരിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം ഒരിക്കലൊരു സ്വഹാബി വൃത്തിഹീനമായ സാഹചര്യത്തിൽ നബിയുടെ അടുക്കിലേക്ക് വന്നു നബി ചോദിച്ചു നിനക്ക് സമ്പത്തുണ്ടോ അയാൾ പറഞ്ഞു എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട് നബി വീണ്ടും ചോദിച്ചു എന്ത് സമ്പത്താണ് നിന്റെ കയ്യിലുള്ളത് കുതിരയാണോ അല്ല സ്വർണമാണോ എന്ത് സമ്പത്താണ് നിന്റെ കയ്യിലുള്ളത് അയാൾ പറഞ്ഞു എൻ്റെ കയ്യിൽ എല്ലാവിധ സമ്പത്തും ഉണ്ട് എല്ലാവിധ സമ്പത്തുകളും അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ അള്ളാഹുന്റെ റസൂൽ സാഹു അലൈഹി സ്വലം പഠിപ്പിച്ചു അള്ളാഹു നിനക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നിന്നിൽ പ്രകടമായി കാണുന്നതിനെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നീ നിനക്ക് സമ്പത്ത് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് കണക്കായ രീതിയിൽ മനോഹരമായ രീതിയിൽ വൃത്തിയുള്ള വസ്ത്രം ധരിക്കണമെന്ന് ആ സുഹാബിയെ നബി സുലാഹു അലൈഹി സ്വലമ ഉപദേശി ഉപദേശിച്ചതായി കാണാം ഇത്തരത്തിൽ ഒരുപാട് ഹദീസുകൾ വിശ്വാസി നല്ല വസ്ത്രം തിരിക്കണമെന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകൾ അള്ളാം റസൂൽ അലൈഹി ഇസ്ലം പഠിപ്പിച്ചതായി കാണാം നല്ല വസ്ത്രം തിരിക്കുന്നതിന് ഒരുപാട് നേട്ടങ്ങളും പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ ഒരു പ്രസിദ്ധമായ വാചകമുണ്ട് മന്നതു ഫോബുഹു ഹമ്മുഹു ആരുടെങ്കിലും വസ്ത്രം വൃത്തിയുള്ളതായാൽ അവന്റെ ടെൻഷൻ കുറയും ഒരുപാട് ടെൻഷനുള്ള ഈ കാലഘട്ടത്തിൽ ടെൻഷൻ കുറയാനായി ബഹുമാനപ്പെട്ട ഷാഫിമ പഠിപ്പിച്ചത് നല്ല രീതിയിൽ നമ്മൾ തൃപ്തിപ്പെടുന്ന രീതിയിൽ മനോഹരമായ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നവന് ടെൻഷൻ കുറവായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഷാഫി മാം പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നല്ല നല്ല ചിന്തകൾ വരാൻ വേണ്ടി നമ്മുടെ നിസ്കാരങ്ങൾ ശരിയാകാൻ വേണ്ടി നല്ല വസ്ത്രധാരണം വേണം വിശുദ്ധ കൂടി പഠിപ്പിച്ചത് ഹുദു സീനത്തക്കും ഇന്തകുല്ലി സൊലാത്ത് ഇന്തക്കുല്ലി മസ്ജിദ് നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ മനോഹരമായ രീതിയിൽ വസ്ത്രം ധരിച്ചു കൊണ്ടായിരിക്കണം വരേണ്ടത് അതുകൊണ്ട് നല്ല നല്ല ചിന്തകൾ ഉണ്ടാകാൻ വേണ്ടി നന്മയിലേക്ക് അടുക്കാൻ വേണ്ടി നമുക്ക് കാരണമാകുന്ന ഒരു വസ് ഒരു വസ്തുതയാണ് വസ്ത്രധാരണം എന്നുള്ളത് അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കുന്ന രീതിയിൽ കഴിവിൻ്റെ പരമാവധി മനോഹരമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്ന രീതിയിൽ ആർഭാടങ്ങൾ ഇല്ലാത്ത രീതിയിലുള്ള വസ്ത്രധാരണം നമ്മൾ ശീലമാക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആഹ്ർ ധവാൻ അലഹമുല്ലാ റബുലാലമീൻ അസ്സലാ വാരിക്കും വർഹമുലി വരകാത്ത